നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും ഒക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു കാര്യം കൊണ്ടുവരികയാണ് ഈ കർത്തരി പ്രയോഗത്തെ എങ്ങനെയാണ് കർമ്മണി പ്രയോഗം ആക്കുന്ന വിധം എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത് അതായത് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രയോഗമാണല്ലോ കർത്തരി കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത് കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നത് കർത്തരി പ്രയോഗം അത് രണ്ടും നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഈ കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗം ആക്കുന്നതിന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം കർമ്മത്തെ കർത്താവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ അതിന്റെ നിയമവശം രണ്ടാമത് പറയുന്നത് കർത്താവിനോട് കൂടെ ആൽ എന്ന വിഭക്തി പ്രത്യയം സന്ധി സമാസമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് മലയാളത്തിൽ ഏഴ് വിഭക്തി പ്രത്യയങ്ങളാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞതാണ് അതിലാൽ എന്ന വിഭക്തി പ്രത്യയം ചേർക്കണം മൂന്നാമത് പറയുന്നതിൻ്റെ നിയമവശം ഇതാണ് ക്രിയയോടൊപ്പം പെടുക അല്ലെങ്കിൽ പെടു എന്ന സഹായക്രിയ കൂടി ചേർക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും നമ്മൾ കണ്ടു കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നത് കർത്തരി പ്രയോഗവും കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കർമ്മണി പ്രയോഗവും എന്ന് മനസ്സിലാക്കി അതിൻ്റെ ആദ്യത്തെ നിയമവശം ഇത് കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗമാക്കാൻ ആദ്യം ചെയ്യേണ്ടത് കർമ്മത്തെ എന്ത് ചെയ്യണം കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം രണ്ടാമത് പറയുന്നത് കർത്താവിനോട് കൂടി ആൽ എന്ന വിഭക്തി പ്രത്യയം ചേർക്കണം മൂന്നാമത് അതിൻ്റെ നിയമവശം ക്രിയയോടൊപ്പം പെട് അല്ലെങ്കിൽ പെടുക എന്ന സഹായക്രിയ കൂടി ചേർക്കണം ഉദാഹരണം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രാമൻ രാവണനെ കൊന്നു രാമൻ രാവണനെ ഇതെങ്ങനെയാണ് കർത്തരി പ്രയോഗത്തിൽ നിന്ന് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുന്നത് രാമൻ എന്നുള്ളതാണ് അവിടുത്തെ കർത്താവ് എന്ന് പറയുന്നത് അതായത് കർത്തരി പ്രയോഗത്തെ നമ്മൾ കർമ്മണി പ്രയോഗത്തിലേക്ക് ആക്കാൻ പോവുകയാണ് രാമൻ രാവണനെ കൊന്നു രാമനാണ് അവിടുത്തെ കർത്താവ് അല്ലേ അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ കർമ്മണി പ്രയോഗത്തിലേക്ക് ആക്കുന്നത് കർമ്മണി പ്രയോഗം വരുമ്പോൾ രാവണൻ രാമനാൽ കണ്ടോ വിഭക്തി പ്രത്യയമായ ആല് ചേർത്തു രാമൻ രാവണനാൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു ഉദാഹരണം കർത്തരി പ്രയോഗം ഇതാണ് രാമൻ രാവണനെ കൊന്നു ഇതിനെ നമ്മൾ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം അപ്പോൾ അത് എങ്ങനെ വരും രാവണൻ ആരാൽ രാമനാൽ ആൽ ചേർത്തു ശക്തി പ്രത്യയമായ ആല് ചേർത്തു രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു അതായത് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് അതായത് കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗമാക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് കർമ്മത്തെ കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം കർമ്മം അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് രാമൻ രാവണനെ കൊന്നു എന്നുള്ളതാണ് അപ്പം രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു അപ്പോൾ ഇവിടെ കർത്താവേത് കർമ്മമേത് എന്ന് വിശദീകരിക്കാം അപ്പോൾ കർമ്മണി പ്രയോഗമാകുമ്പോൾ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു ഇവിടെ രാവണൻ എന്ന കർമ്മത്തെ രാമൻ എന്ന കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അതായത് രാവണൻ എന്ന കർമ്മത്തെ രാവണൻ എന്ന കർമ്മത്തെ എവിടേക്ക് കൊണ്ടുവന്നു കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അതിൽ വിഭക്തി പ്രത്യയമായ രാമൻ്റെ കൂടെ ആൽ എന്ന പ്രത്യയം ചേർത്ത് കൊടുത്തു അല്ലേ അപ്പോൾ രാമനാൽ എന്നാക്കി കൊന്നു എന്ന ക്രിയയുടെ കൂടെ നമ്മൾ എന്ത് ചേർത്തു പെട്ടു എന്ന സഹായക്രിയ കൂടി ചേർത്തു അപ്പോൾ എങ്ങനെയായി രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു കൊന്നു എന്ന ക്രിയയുടെ കൂടെ പെട് എന്ന ചേർത്ത് കൊല്ലപ്പെടുക എന്ന് നമ്മൾ ആക്കി കൊടുത്തു അപ്പോൾ കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗമാക്കുന്നതിനുള്ള വിധം ഇതാണ് ഒന്നാമത് കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് ആ കർമ്മത്തിൻ്റെ സ്ഥാനത്തേക്ക് കർത്താവിനെ കൊണ്ടുവരിക രണ്ടാമത് കർത്താവിനോട് കൂടെ ആൽ എന്ന പ്രത്യയം ചേർക്കുക മൂന്നാമത് പെട് അല്ലെങ്കിൽ പെടുക എന്ന സഹായക്രിയ കൂടി ചേർത്ത് കൊടുക്കുക
അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണം രാമൻ രാവണനെ കൊന്നു എന്നാണ്. അപ്പോൾ രാമൻ എന്ന കർത്താവിന്റെ സ്ഥാനത്തേക്ക് എവിടേക്ക് കൊണ്ടുവരണം? രാമൻ എന്ന കർത്താവിന്റെ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരണം? രാവണനെ കൊണ്ടുവരണം അല്ലേ? രാവണൻ എന്ന കർമ്മത്തെ കൊണ്ടുവരണം. അപ്പോൾ ഈ രാവണന്റെ സ്ഥാനത്ത് ആര് വരും? കർത്താവിന്റെ സ്ഥാനത്ത് രാമനാൽ ആരെന്ന വിഭക്തി പ്രത്യയം ചേർത്ത് കൊടുത്ത് സഹായക്രിയായ പെടു എന്ന് കൊന്നു എന്നുള്ളതിന്റെ കൂടെ പെടു എന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ കൊല്ലപ്പെട്ടു എന്നുകൂടി ആക്കി കൊടുക്കുക. അങ്ങനെയാണ് കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗമാക്കി മാറ്റുന്നത്. ഒന്നുകൂടെ പറയാം, കർമ്മത്തെ കർത്താവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് രാമനാണ്. ഇവിടെ രാവണനാണ് ഇവിടുത്തെ ആര്? രാവണനാണ് കർമ്മം. അപ്പൊ രാവണനെ എങ്ങോട്ട് കൊണ്ടുവരണം? കർത്താവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ രാവണൻ രാമനാൽ, അപ്പോൾ ആലെന്ന ഭക്തി പ്രത്യയം ചേർത്ത് കൊടുത്തിട്ട് കൊന്നു എന്നുള്ള വാക്കിന്റെ കൂടെ പെടു എന്ന് അല്ലെങ്കിൽ പെടുക എന്നും ഉള്ള സഹായക്രിയ കൂട്ടിച്ചേർക്കുമ്പോൾ രാവണൻ രാവണാൽ കൊല്ലപ്പെട്ടു. ഇതങ്ങനെയാണ് കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗമാക്കി മാറ്റുന്നത്. ഒരു ഉദാഹരണം കൂടെ പറയാം. ആശാൻ വീണപ്പൂവ് രചിച്ചു, അതാണ് നിങ്ങൾക്ക് കർത്തരി പ്രയോഗമായിട്ട് തന്നിരിക്കുന്നത്. അതെങ്ങനെ കർമ്മണി പ്രയോഗത്തിലേക്ക് ആക്കും? ആശാൻ വീണപ്പൂവ് രചിച്ചു. അപ്പോൾ അത് കർമ്മണി പ്രയോഗമാക്കുമ്പോൾ എന്താണ് കൊണ്ടുവരേണ്ടത്? കർത്താവിന്റെ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരണം? കർമ്മത്തെ കൊണ്ടുവരണം. അപ്പോൾ വീണപ്പൂവ് ആശാനാൽ രചിക്കപ്പെട്ടു. വീണപ്പൂവ് ആശാന രചിക്കപ്പെട്ടു. അങ്ങനെയാണ് അത് കർമ്മണി പ്രയോഗമായി മാറ്റുന്നത്. കർത്തരി പ്രയോഗം, അതായത് കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന കർത്തരി പ്രയോഗം. ഇവിടെ ആശാനാണ് അതിൻ്റെ കർത്താവ് എന്ന് പറയുന്നത്. അത് കർമ്മണി പ്രയോഗത്തിലേക്ക് വരുമ്പോൾ വീണപ്പൂവാണ് അവിടുത്തെ കർമ്മമായിട്ട്, വീണപ്പൂവിനെ അവിടെ കർമ്മത്തിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആശാൻ വീണപ്പൂവ് രചിച്ചു. അപ്പോൾ ഇവിടെ വരുമ്പോൾ വീണപ്പൂവ് ആശാനാൽ രചിക്കപ്പെട്ടു. ആശാന്റെ കൂടെ ആൽ എന്ന വിഭക്തി പ്രത്യയം ചേർത്തു, പെടുക അല്ലെങ്കിൽ പെട്ടു എന്ന സഹായക്രിയ കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ആശാനാൽ വീണപ്പൂവ് അല്ലെങ്കിൽ വീണപ്പൂവ് ആശാനാൽ രചിക്കപ്പെട്ടു. ഒരു ഉദാഹരണം കൂടെ പറയാം. പീഡികക്കാരൻ കുട്ടയിൽ അരി അളന്നിട്ടു, അതാണ് കർത്തരി പ്രയോഗം. പീഡികക്കാരനാണ് അവിടുത്തെ കർത്താവ്. പീഡികക്കാരൻ കുട്ടയിൽ അരി അളന്നിട്ടു. അത് കർമ്മണി പ്രയോഗത്തിലേക്ക് വരുമ്പോൾ അരി പീഡികക്കാരനാൽ കുട്ടയിൽ അളന്നിടപ്പെട്ടു, അങ്ങനെ പോകുന്നു. ഒരു ഉദാഹരണം കൂടി. ഞാൻ ബാല്യകാലസഖി വീണ്ടും വായിച്ചു, ഞാനാണ് അവിടുത്തെ കർത്താവ്. കർത്തരി പ്രയോഗമാണ് ഞാൻ ബാല്യകാലസഖി വീണ്ടും വായിച്ചു. അത് കർമ്മണി പ്രയോഗത്തിലേക്ക് വരുമ്പോൾ ബാല്യകാലസഖിയെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം? കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അപ്പം ബാല്യകാലസഖി എന്നാൽ, ഞാനെന്നുള്ളത് അവിടെ എങ്ങനെ വരും? എന്നാൽ വീണ്ടും വായിക്കപ്പെട്ടു എന്നാകും. അടുത്ത ഒരു കർത്തരി പ്രയോഗം തന്നിട്ട് കർമ്മണി പ്രയോഗം ആക്കുന്ന ഒന്നും കൂടെ പറയാം. അമ്മ മകനെ ഉപേക്ഷിച്ചു, അവിടെ അമ്മയാണ് കർത്താവ്. അത് കർമ്മണി പ്രയോഗത്തിലേക്ക് വരുമ്പോൾ കർമ്മത്തിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അതായത് കർമ്മത്തെ കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. മകൻ അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് വരും. അടുത്തത് ദുര്യോധനൻ കർണനെ ആലിംഗനം ചെയ്തു. അപ്പോൾ അവിടെ കർമ്മണി പ്രയോഗം വരുമ്പോൾ കർണൻ ദുര്യോധനാൽ ആലിംഗനം ചെയ്യപ്പെട്ടു. നന്ദി.